വെൽക്കം ടു ക്യൂ പോസിറ്റീവ് നിർമ്മലൻ മകൻ അനീഷ് വഗ എന്ന മൂവി ക്വിസ് പരിപാടിയുടെ പത്താമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നമുക്ക് ഒൻപതാമത്തെ എപ്പിസോഡിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം എങ്ങനെയായിരുന്നു പ്രശസ്ത ഗായകനായ ശ്രീ ബ്രഹ്മാനന്ദൻ്റെ മകൻ രാകേഷ് ബ്രഹ്മാനന്ദൻ്റെ വീഡിയോയിൽ രാകേഷ് ബ്രഹ്മാനന്ദൻ പാടിയ ആ പാട്ട് നിർമാല്യം എന്ന സിനിമയിലേതായിരുന്നു നിർമാല്യം എന്ന സിനിമയിലെ ഗാനം പാടിയത് ശ്രീ കെ പി ബ്രഹ്മാനന്ദൻ കെ പി ബ്രഹ്മാനന്ദൻ സംഗീതം ചെയ്ത് ഉണ്ണിമേനോനും കെ എസ് ചിത്രയും കൂടി ആലപിച്ച ശുദ്ധതന്യാസി രാഗത്തിലുള്ള ആ ഗാനം ഏത് ചിത്രത്തിലേതാണ് എന്നതായിരുന്നു ചോദ്യം ശ്രീ കെ പി ബ്രഹ്മാനന്ദൻ സംഗീതം ചെയ്ത് വയനാർ വല്ലഭൻ ഗാനരചന നടത്തിയ സിനിമയായിരുന്നു മലയത്തിപ്പെണ്ണ് അതിലെ മട്ടിച്ചാറ് മണക്കണ് മണക്കണ് എന്ന ഗാനം ഉണ്ണിമേനോനും കെ എസ് ചിത്രയും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം മലയത്തിപ്പെണ്ണ് രണ്ടാമത്തെ ചോദ്യം ശ്രീ ഒടുവിലുണ്ണികൃഷ്ണൻ സംഗീതം ചെയ്ത സിനിമ പുറത്തിറങ്ങിയിട്ടില്ല പക്ഷേ അദ്ദേഹം പാടിയ ഒരു സിനിമയുണ്ട് ഏതാണ് ആ ചിത്രം എന്നതായിരുന്നു രണ്ടാമത്തെ ചോദ്യം ശ്രീ ഒടുവിലുണ്ണികൃഷ്ണൻ സംഗീതം ചെയ്ത് പുറത്തിറങ്ങേണ്ട സിനിമയായിരുന്നു ഭരതേട്ടൻ വരുന്നു പക്ഷേ ആ സിനിമ റിലീസ് ചെയ്തില്ല പക്ഷേ ഒടുവിലുണ്ണി കൃഷ്ണൻ എന്ന നടൻ അപാര സംഗീതബോധമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം പാടിയ പാട്ട് കുറുക്കൻ രാജാവായി എന്ന പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിലാണുള്ളത് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കുറുക്കൻ രാജാവായി മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു പണ്ഡിറ്റ് നരേന്ദ്രനാഥ വർമ്മ ലക്ഷ്മീകാന്ത് പ്യാരലാൽ ഇവരുടെ പേരുകൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഒരു പ്രശസ്ത ഹിന്ദി ഗാനത്തിന്റെ ഓർമ്മ വരും ആ ഹിന്ദി ഗാനം തുടങ്ങുന്ന അതേ പേരിൽ തന്നെ ഒരു മലയാള സിനിമയുണ്ട് ആ മലയാള സിനിമയുടെ ഗാനരചയിതാവ് ആദ്യമായി തിരക്കഥ എഴുതിയ സിനിമയുടെ സംഗീത സംവിധായകന് ആ കൊല്ലം സംസ്ഥാന അവാർഡ് ലഭിച്ചത് മറ്റ് രണ്ട് സിനിമകൾ സംഗീതം ചെയ്തതിനാണ് ആരാണ് ആ സംഗീത സംവിധായകൻ പണ്ഡിറ്റ് നരേന്ദ്രനാഥ് വർമ്മ എഴുതി ലക്ഷ്മീകാന്ത് പ്യാരലാൽ സംഗീതം ചെയ്ത ഗാനമാണ് സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം എന്ന മലയാള സിനിമയുടെ ഗാനരചയിതാവ് ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാടാണ് കൈതപ്രം ദാമോദരൻ തിരക്കഥ എഴുതിയ ആദ്യ സിനിമയായിരുന്നു സോപാനം സോപാനം എന്ന സിനിമയുടെ സംഗീതം ചെയ്തത് ശ്രീ എസ് പി വെങ്കിടേഷാണ് ആ കൊല്ലം എസ് പി വെങ്കിടേഷിന് കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചത് പൈതൃകം ജനം എന്ന സിനിമകൾക്കായിരുന്നു മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എസ് പി വെങ്കിടേഷ് നാലാമത്തെ ചോദ്യം എങ്ങനെയായിരുന്നു ഒരു സംവിധായകൻ അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമയുടെ സംഗീത സംവിധാനവും ചെയ്തത് അദ്ദേഹം തന്നെയാണ് അതിന് തൊട്ടടുത്ത കൊല്ലം അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത മറ്റൊരു സിനിമയുടെ സംഗീത സംവിധാനവും അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ രണ്ടാമത്തെ സിനിമയുടെ ഗാനരചന ചെയ്തത് ആരാണെന്നായിരുന്നു നാലാമത്തെ ചോദ്യം രാജസേനൻ എന്ന സംവിധായകനെ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത ആദ്യ സിനിമയായിരുന്നു സൗന്ദര്യ അത് കഴിഞ്ഞ് തൊട്ടടുത്ത കൊല്ലം തന്നെ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ഒന്ന് രണ്ട് മൂന്ന് എന്ന സിനിമയുടെ സംഗീത സംവിധാനവും അദ്ദേഹം തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് എന്ന സിനിമയുടെ ഗാനരചന നടത്തിയത് ശ്രീ പൂവച്ചൽ കാദർ നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശ്രീ പൂവച്ചൽ കാദർ അഞ്ചാമത്തെ ചോദ്യം എങ്ങനെയായിരുന്നു ഒരു പ്രശസ്ത നടൻ ആലപിച്ച ഒരു ഗാനത്തിന്റെ ഗാനരചന ചെയ്തത് ഒരു ഐ ഉദ്യോഗസ്ഥനാണ് ആ ഗാനമുള്ള സിനിമയുടെ സംവിധായകൻ അതിനു മുൻപ് ഒരു സിനിമ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ ആ സിനിമയുടെ സംഗീത സംവിധായകൻ ആരാണ് എന്നതായിരുന്നു അഞ്ചാമത്തെ ചോദ്യം എവിടെ എന്ന സിനിമയിൽ മനോജ് കെ ജയൻ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട് മനോജ് കെ ജയൻ ആലപിച്ച ആ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ശ്രീ കെ ജയകുമാർ ഐ എ എസ് ആണ് എവിടെ എന്ന സിനിമയുടെ സംവിധാനം ശ്രീ കെ കെ രാജീവാണ് കെ കെ രാജീവ് അതിനു മുൻപ് സംവിധാനം ചെയ്ത സിനിമയാണ് ഞാനും എൻ്റെ ഫാമിലിയും അതിൻ്റെ സംഗീതം ചെയ്തത് പ്രശസ്ത ഗായകനായ ശ്രീ എം ജി ശ്രീകുമാറാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എം ജി ശ്രീകുമാർ കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യങ്ങളുടെ ഉത്തരം ഒന്നുകൂടെ നോക്കാം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മലയത്തിപ്പെണ്ണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കുറുക്കൻ രാജാവായി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എസ് പി വെങ്കടേഷ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പൂവച്ചൽ ഖാദർ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എം ജി ശ്രീകുമാർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചോദ്യങ്ങളെല്ലാം തമ്മിൽ ഒരു കണക്റ്റ് ഉണ്ടെന്ന് മറ്റൊന്നുമല്ല മറ്റൊരു മേഖലയിൽ പ്രശസ്തരായ ആൾക്കാർ വേറെയൊരു മേഖലയിൽ വന്ന് പരീക്ഷണം ചെയ്തിട്ടുള്ളതാണ് ഈ ചോദ്യങ്ങൾ തമ്മിലുള്ള കണക്ട് ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ബഹ്റിനിലെ ഇന്ത്യൻ സ്കൂളിലെ അധ്യാപികയായ ശ്രീ സാവിത്രി ശങ്കർ പ്രസാദാണ് എൻ്റെ അഭിനന്ദനങ്ങൾ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് തലശ്ശേരിയിൽ നിന്നുള്ള സുഷ്മിത് സി സിയാണ് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി ഞാൻ ഈ പേര് പറയുന്നുണ്ട് എല്ലാ എപ്പിസോഡുകളിലും ഒന്നാം സ്ഥാനത്തെത്തുന്ന സുഷ്മിത് ഇത്തവണ രണ്ടാം സ്ഥാനത്താണ് എത്തിയിട്ടുള്ളത് ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ളത് അവാർഡ് ജേതാവും സംവിധായകനും നമ്മുടെ പല എപ്പിസോഡുകളിലെയും വിന്നറുമായിരുന്ന ശ്രീ പ്രശാന്ത് വിജയ് ആണ് തിരുവനന്തപുരത്താണ് ശ്രീ പ്രശാന്ത് വിജയുടെ സ്വദേശം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നമസ്കാരം ഞാൻ രഞ്ജി പണിക്കർ നമ്മൾ നാലും മലയാളികൾ ഒത്തുകൂടിയാൽ ഒന്നുകിൽ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കും അങ്ങനെയൊരു സംഭാഷണത്തിൻ്റെ ചോദ്യോത്തര രൂപമാണ് നിർമ്മലൻ മകൻ അനീഷ് വഗ ഈ ക്വിസ് പരിപാടിയിൽ ഞാൻ എഴുതിയ സിനിമകളെ കൂടി ഉൾപ്പെടുത്തിയ ഒരു ഉൾപ്പെടുത്തുന്ന ഒരു എപ്പിസോഡ് ഉദ്ദേശിക്കുന്നതായി അറിയുന്നു എൻ്റെ എല്ലാ ആശംസകളും ഈ പരിപാടിക്കും ഇതിൻ്റെ സംഘാടകർക്കും നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ട വ്യക്തിക്ക് ഒരാമുഖത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അദ്ദേഹം നടനാണ് സംവിധായകനാണ് തിരക്കഥാകൃത്താണ് നിർമ്മാതാവാണ് അദ്ദേഹം പാടിയിട്ടുണ്ട് ഗാനരചന നടത്തിയിട്ടുണ്ട് മറ്റാരുമല്ല മലയാളികൾക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ രഞ്ജി പണിക്കർ ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ എപ്പിസോഡ് ശ്രീ രഞ്ജി പണിക്കർക്ക് ഉള്ള ഒരു ഡെഡിക്കേഷനാണ് ഈ എപ്പിസോഡിൻ്റെ ഭാഗമായതിൽ അദ്ദേഹത്തിനോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഒരു പ്രശസ്ത സംവിധായകനാണ് ഈ സിനിമയുടെ കഥ എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും ചെയ്തത് ശ്രീ രഞ്ജി പണിക്കരാണ് ഈ സിനിമയിലെ നായകൻ ഞാൻ മേൽപ്പറഞ്ഞ സംവിധായകൻ്റെ ആദ്യ സിനിമയുടെ തിരക്കഥാകൃത്ത് കൂടിയാണ് ശ്രീ ഒ എൻ വി കുറുപ്പ് ഗാനരചന ചെയ്ത് ശ്രീ രവീന്ദ്രൻ സംഗീത സംവിധാനം ചെയ്ത ഈ ചിത്രം ഏതാണ് ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യം ശ്രീ രഞ്ജി പണിക്കരുടെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും ചെയ്തത് ആ സിനിമയുടെ സംവിധായകനും ഒരു പ്രശസ്ത സാഹിത്യകാരനും ചേർന്നാണ് ആ സിനിമയുടെ സംവിധായകൻ തന്നെയാണ് ആ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ഏതാണ് ആ സിനിമ ഇതാണ് ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യം ഇന്നത്തെ മൂന്നാമത്തെ ചോദ്യം രഞ്ജി പണിക്കർ ഭാഗമായ ഈ സിനിമ ആ സിനിമയിലെ നായികയുടെ രണ്ടാമത്തെ ചിത്രമാണ് ആ സിനിമയിലെ നായകനും രഞ്ജി പണിക്കരും ആദ്യമായി ഒന്നിച്ച സിനിമയുടെ തെലുഗു റീമേക്കിൻ്റെ പേരിൽ ഒരു മലയാള സിനിമയുമുണ്ട് ആ മലയാള സിനിമയിൽ നായകനായ വ്യക്തി ആദ്യമായി അഭിനയിച്ച രഞ്ജി പണിക്കർ ചിത്രം ഏതായിരുന്നു ഇതാണ് മൂന്നാമത്തെ ചോദ്യം ഇന്നത്തെ നാലാമത്തെ ചോദ്യം രഞ്ജി പണിക്കർ ആദ്യമായി ടൈറ്റിൽ റോൾ ചെയ്ത സിനിമയുടെ സംവിധായകനും രഞ്ജി പണിക്കരും അവസാനമായി ഒന്നിച്ച മലയാള സിനിമയുടെ സംവിധായകൻ രഞ്ജി പണിക്കരോടൊപ്പം പ്രവർത്തിച്ച ആദ്യ സിനിമയിൽ രഞ്ജി പണിക്കരുടെ ചെറുപ്പക്കാലം അവതരിപ്പിച്ച നടൻ ആരാണ് ഇതാണ് ഇന്നത്തെ നാലാമത്തെ ചോദ്യം ഇന്നത്തെ അഞ്ചാമത്തെയും അവസാനത്തെയും ചോദ്യം പ്രശസ്ത നടൻ ശ്രീ മോഹൻലാലും രഞ്ജി പണിക്കരും ആദ്യമായി ഒന്നിച്ച ചിത്രമായിരുന്നു പ്രജ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഒന്നിച്ച സിനിമയിലെ നായിക രഞ്ജി പണിക്കരോടൊത്ത് ആദ്യമായി പ്രവർത്തിച്ച സിനിമയുടെ സംവിധായകനും രഞ്ജി പണിക്കരും ആദ്യമായി ഒന്നിച്ച ചിത്രം ഏതാണ് ഇതാണ് ഇന്നത്തെ അഞ്ചാമത്തെയും അവസാനത്തെയും ചോദ്യം ഉത്തരങ്ങൾ അയക്കാൻ എല്ലാവരും റെഡിയല്ലേ ഉത്തരങ്ങൾ അയക്കേണ്ട നമ്പർ പ്ലസ് നയൻ സെവൻ ത്രീ ത്രീ സിക്സ് നയൻ ത്രീ നയൻ ഫൈവ് നയൻ സിക്സ് ഉത്തരങ്ങളുടെ കൂടെ നിങ്ങളുടെ പേരും സ്ഥലവും പിന്നെ ഒരു ഫോട്ടോയും കൂടി വയ്ക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി സ്റ്റേ പോസിറ്റീവ് ക്യൂ പോസിറ്റീവ് Thank you